ജപ്തിക്കല്ല പലിശയ്ക്കാണ് മൊറട്ടോറിയം വേണ്ടത്. കോവിഡ് പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്തവരുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒക്ടോബർ 13-ന് MK മുനീർ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു. കഴിഞ്ഞ 17 മാസത്തിനിടെ പല കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തത് 11142 പേരാണ്. അതിൽ 34 പേർ കോവിഡ് വരുത്തിവെച്ച പ്രതിസന്ധികൾ കാരണവും. ഇത് കേരളത്തിൽ മാത്രം സംജാതമായ സവിശേഷ സാഹചര്യമല്ല. ഇന്ത്യൻ ലോ സൊസൈറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നത് കോവിഡാനന്തരം രാജ്യവ്യാപകമായി ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതകളും വർദ്ധിച്ചു എന്നാണ്. അതിൻ്റെ മുഖ്യ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ എല്ലാവർക്കും അറിയുന്നതുപോലെ കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികളും മാനസിക സമ്മർദ്ദങ്ങളും. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് അറിയാത്തവരാരുമില്ല. എന്നിട്ടും ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യരുടെ സ്വയം ഹത്യകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവ നമ്മുടെ സാമൂഹിക പരിസരങ്ങളെ പുനർവായിക്കാൻ നിർബന്ധിതമാക്കുന്നവയാണ്. അടിയന്തര പ്രാധാന്യത്തോടെ ചില തിരുത്തുകൾ വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നവയുമാണ് അത്തരം മരണങ്ങൾ. തുനീഷ്യയിലെ ബൂ അസീസി എന്ന തെരുവു കച്ചവടക്കാരൻ്റെ ആത്മഹത്യ പതിറ്റാണ്ടുകാലം അവിടെ നിലനിന്നിരുന്ന ഏകാധിപത്യത്തിനെതിരായ രോഷത്തിനാണ് തീ കൊളുത്തിയത്. 21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിവർത്തനത്തിനാണ് ആ മരണം നിമിത്തമായത്. രോഹിത് വെമുലയുടെയും ഫാത്തിമ ലത്തീഫയുടെയും മരണങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടത് വ്യവസ്ഥാ കൊലകൾ എന്നാണ്. വിദ്യാഭ്യാസ മേഖലകളിലെ ജാതി വ്യവസ്ഥകളെ അതിൻ്റെ എല്ലാ ഭീകരതയോടും കൂടി അവരുടെ മരണം തുറന്നു കാണിച്ചു. ആഗോളീകരണാനന്തര ഇന്ത്യയിലെ കർഷക ആത്മഹത്യകളും യഥാർത്ഥത്തിൽ ഭരണകൂട കൊലപാതകങ്ങളായിരുന്നു. ഇവരൊന്നും ജീവിത നൈരാശ്യം ബാധിച്ച് ആത്മഹത്യയെ അവസാനത്തെ വഴിയായി തിരഞ്ഞെടുത്തവരായിരുന്നില്ല. ജീവിക്കാനുള്ള അഭിനിവേശത്തിൽ നമ്മുടെ വ്യവസ്ഥയുടെ കുടുക്കുകളിൽ കുടുങ്ങി ജീവിതം അവസാനിപ്പിക്കാൻ നിർബന്ധിതരായവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മരണവഴി സ്വീകരിക്കേണ്ടി വരുന്നവരുടെ അവസാന വാക്കുകൾ ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുകയും ആത്മാവിനെ പൊള്ളിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കോട്ടയം ജില്ലയിലെ ചെറുപ്പക്കാരനും മരണവണ്ടിയെ ആശ്ലേഷിച്ചത് സർക്കാർ നടപ്പിലാക്കിയ അശാസ്ത്രീയമായ ലോക്ക്ഡൗണിനും വട്ടപ്പലിശക്കാരുടെ സമ്മർദ്ദങ്ങൾക്കും പരാജയപ്പെട്ടവന് അത്താണിയാവാൻ കഴിയാതെ പോകുന്ന സാമൂഹിക ബന്ധങ്ങൾക്കും എതിരെ കുറ്റപത്രമെഴുതി പോസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കോവിഡ് മഹാമാരിയും പ്രകൃതിക്ഷോഭങ്ങളുമടക്കമുള്ള അപ്രതീക്ഷിത അത്യാപത്തുകളിൽ ജീവിതസന്ധാരണം തകിടം മറിഞ്ഞു പോകുന്നവരെ കൈപിടിച്ചുയർത്തുക സർക്കാരുകളുടെ പ്രഥമ ബാധ്യതയാണ്. പ്രതിസന്ധിയുടെ ഇരുൾ പ്രവാഹത്തിൽ ആശ്വാസത്തിൻ്റെ വെട്ടമായി മാറും സർക്കാരുകളുടെ ഉചിതമായ ഇടപെടലുകൾ. ഈ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭ ജപ്തി നടപടികൾക്ക് ഡിസംബർ 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് വായ്പയിൽ കുരുങ്ങിക്കിടക്കുന്നവർക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. സഹകരണ ബാങ്കുകളുടെയും സർക്കാർ ഏജൻസികളുടെയും വിദ്യാഭ്യാസ കാർഷിക മൃഗസംരക്ഷണ വായ്പകൾക്കുമെല്ലാം മൊറട്ടോറിയം ബാധകമായതിനാൽ ചെറുകിട കച്ചവടക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും കുറച്ചു നാളുകളെങ്കിലും ജപ്തി ഭീഷണിയില്ലാതെ കഴിയാം. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ഇതുപോലെ ബാങ്ക് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ മൊറട്ടോറിയം പ്രഖ്യാപനം താൽക്കാലിക ആശ്വാസമാണെന്നും ശാശ്വത പരിഹാരമല്ലെന്നും വിസ്മരിക്കപ്പെടരുത്. തിരിച്ചടവിൻ്റെ കാലാവധി നീട്ടിക്കിട്ടുന്നത് വായ്പയെടുത്തവർക്ക് ആശ്വാസമാണെങ്കിലും വ്യവസ്ഥ പ്രകാരം ഈ കാലയളവിലെ പലിശ കൂടി നൽകാൻ അവർ നിർബന്ധിതരാണ്. ജപ്തിക്ക് സാവകാശം കിട്ടുന്ന 70 ദിവസം കൊണ്ട് തകർന്നുപോയ കൃഷിയും കച്ചവടവും തിരിച്ചു കൊണ്ടുവരിക അസാധ്യമാണ്. ജനജീവിതവും ജനങ്ങളുടെ ജീവിത സന്ധാര മാർഗങ്ങളും സാധാരണമാവാൻ മാസങ്ങളും വർഷങ്ങളുമെടുക്കും. ഈ സാഹചര്യത്തിൽ 2.5 മാസത്തെ മൊറട്ടോറിയത്തേക്കാൾ അനിവാര്യം ഒരു നിർണിത കാലത്തേക്ക് വായ്പാ തുകയുടെ പലിശ വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തീരുമാനിക്കുക തന്നെയാണ്. വായ്പാ ഉപയോക്താവിന് അതു നൽകുന്ന ആത്മവിശ്വാസവും ഉന്മേഷവും വിവരണാതീതമായിരിക്കും. തീർച്ചയായും ഇത്തരമൊരു തീരുമാനം ബാങ്കിംഗ് സംവിധാനത്തെ ഗൗരവത്തിൽ ബാധിക്കാനിടവരുത്തിയേക്കും. എന്നാൽ ബാങ്കുകൾ പ്രതിവർഷം എഴുതിത്തള്ളുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കിട്ടാക്കടത്തോട് താരതമ്യപ്പെടുത്തിയാൽ 20 ലക്ഷത്തിന് താഴെ വായ്പ എടുത്തവർക്ക് നിശ്ചിത കാലയളവിൽ അനുവദിക്കുന്ന പലിശ ഇളവിൻ്റെ തുക നന്നേ കുറവായിരിക്കുമെന്നതാണ് വസ്തുത. താൽക്കാലികമായ പലിശ ഇളവിലൂടെ ചെറുകിട സംരംഭ മേഖലയിലുണ്ടാകുന്ന നവോന്മേഷം ആത്യന്തികമായി സാമ്പത്തിക ക്രയവിക്രയത്തെ ത്വരിതപ്പെടുത്തുകയും ബാങ്കുകളുടെ നഷ്ടത്തെ ഒരു പരിധിവരെ പരിഹരിക്കുകയും ചെയ്യും. നഷ്ടത്തിൻ്റെ ഒരു പങ്ക് വഹിക്കാൻ അധികാരികൾ സന്നദ്ധമാവുക കൂടി ചെയ്താൽ ബാങ്കുകളുടെ എതിർപ്പ് ഇല്ലാതാക്കാനും കഴിയും. കോവിഡും പ്രകൃതിക്ഷോഭങ്ങളും വരുത്തിവെച്ച സാമ്പത്തിക ആഘാതത്തിന് ആത്മഹത്യയെപ്പോലെ ജപ്തിയുടെ മൊറട്ടോറിയം പരിഹാരമല്ലെന്ന് അംഗീകരിക്കപ്പെടുമ്പോഴാണ് ശാശ്വതമായ ഉത്തരവിലേക്ക് വഴിനടക്കാനാവുക.